ஒரு மூடியை கட்டணும்னா இன்னொரு மூடி போட்டவனால தான் முடியும். ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் எங்களுக்கு இல்ல, உங்களுக்கு இருந்தா மீறப்படும். அமர்ன ஒருத்தர் ஆளோட பேக்ரவுண்ட் பத்தி பால் வர மிஸ் என்ன பண்ணுவான்னு தெரியல. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് വേട്ടയാൻ. അപ്പോൾ മഞ്ജു വാര്യരുണ്ട്, ഒപ്പം തന്നെ ഫഹദ്, ഫാസിൽ, അമിതാഭ് ബച്ചൻ, അങ്ങനെ വലിയൊരു താരനിരകളുള്ള നല്ലൊരു സിനിമയും കൂടിയാണ് കേട്ടോ വേട്ടയാൻ. അപ്പോൾ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് സിനിമയ്ക്ക്. ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും വലിയൊരു അഭിപ്രായമൊന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല, എങ്കിലും കൂടിയിട്ട് ഒരു ആവറേജ് അഭിപ്രായം. അപ്പോൾ ആ ഒരു സിനിമ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ആ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഫഹദ്, ഫാസിൽ രജനീകാന്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ കോമഡി കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ്. അതായത് ഫഹദ്, ഫാസിലിൻ്റെ പെർഫോമൻസ് സിനിമയിലുടനീളം അവസാനം വരെ നല്ല രീതിയിൽ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ വിക്രം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ കമലഹാസൻ്റെ കൂടെ ഫഹദ്, ഫാസിൽ ഒപ്പം കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് വിക്രം. അപ്പോൾ ആ ഒരു സിനിമയിൽ ഫഹദ്, ഫാസിലിനെ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയിൽ അത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ചിട്ട് ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഫഹദ്, ഫാസിലിന് അതിലൂടെ സാധിച്ചു. അപ്പോൾ വിക്രമും രജനീകാന്തും നമുക്കറിയാം ഒപ്പം തന്നെ നിൽക്കുന്ന രണ്ട് നല്ല നടന്മാരാണ്. അപ്പോൾ രജനീകാന്തും കമലഹാസനും തമ്മിലുള്ള ആ ഒരു മത്സരം തമിഴ്നാട് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ തന്നെ നല്ല നല്ല സിനിമകൾ ഇവർ ഇറക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ ആർട്ടിസ്റ്റുകളെയും ഇവർ സൈഡായിട്ട്, അതായത് സബ് ആർട്ടിസ്റ്റുകളായിട്ട് ഇവരിവിടെ കൂടെ നിർത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാ സിനിമകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തമിഴ് സിനിമ ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു മലയാളി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മലയാളം സിനിമ ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു ഗസ്റ്റായിട്ടെങ്കിലും ഒരു തമിഴിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തെലുങ്കോ കന്നഡ ഏതെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ കൽക്കി എന്ന് പറഞ്ഞ പ്രഭാസിൻ്റെ സിനിമയിൽ ദുൽഖർ സൽമാനുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ബിസിനസ്സാണ്, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ സിനിമയുടെ വലിയൊരു ബിസിനസ് മേഖലയാണ്. അപ്പോൾ അതിൽ ഓരോ താരങ്ങളെ, അതായത് ഇത്രയും ഫാൻസുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോ നടന്മാരും വരുമ്പോൾ അത്രയും ഇൻഡസ്ട്രിയിൽ ഈ ഒരു സിനിമ ഓൾറെഡി ഫേമസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാൻസ് ബേസിൽ ഫഹദ്, ഫാസിലിനെ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ വിക്രം എന്ന് പറയുന്ന സിനിമയിലൂടെ വലിയൊരു ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് രജനീകാന്തിനൊപ്പം തന്നെ ആ ഒരു ഫഹദ്, ഫാസിലിൻ്റെ ഒന്നില്ലെങ്കിൽ ഫഹദ്, ഫാസിലിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ സിനിമ പിടിച്ചിട്ടുള്ള ആ ഒരു സംവിധായകൻ്റെ ബുദ്ധി ആയിരിക്കാം, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ താല്പര്യമായിരിക്കാം ഫഹദ്, ഫാസിലിനെ ആ ഒരു സിനിമയിൽ ഇടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഫഹദ്, ഫാസിലിനെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. കണ്ടവർ നിങ്ങളും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ്, ഫാസിലിന് ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാൻ വിക്രം എന്ന് പറയുന്ന സിനിമയുടെ പോലെ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കളക്ഷനിലും കുറച്ച് ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു രജനീകാന്ത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത്രമാത്രം കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗംഭീര റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് തമിഴ്നാട് ഇൻഡസ്ട്രിയിലും മലയാളീസിനെ, നമ്മൾ ആദ്യം പറയണ പോലെ മലയാളീസിന് കുറച്ച് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ലോജിക്കലി സിനിമ കാണുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട് ഇൻഡസ്ട്രിയിലും ഇപ്പോൾ പഴയതുപോലെ അങ്ങോട്ട് പടങ്ങൾ വിജയിക്കുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ മാത്രം എടുത്ത് വിജയിപ്പിക്കുക എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിജയുടെ സിനിമയാണെങ്കിൽ ഗോട്ട അത്രമാത്രം ഹിറ്റായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയും. അതായത് താരമൂല്യങ്ങളുണ്ട്, പക്ഷെ നല്ല സിനിമകൾ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേറിട്ടൊരു കാഴ്ച എന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ ഫഹദ്, ഫാസിലിന് വിക്രം സിനിമയിൽ ഉണ്ടായിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഫഹദ്, ഫാസിലിന് ഈ ഒരു സിനിമയിൽ എടുത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും കൂടി അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. നന്ദി, നമസ്കാരം.